சீசன் 2. ഓരോ കതിരിലും വിരിയുന്ന പുതു നാമ്പുകൾ പോലെ മലയാളികളുടെ മനസ്സിൽ ചിരിയുടെ പുതിയ വിത്തുകൾ പാകാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ്. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് നടൻ, നർത്തകൻ, നൃത്ത സംവിധായകൻ എന്നീ നിലകളിലെല്ലാം തന്നെ മലയാളം നെഞ്ചിലേറ്റിയ ഒരു പ്രതിഭയാണ്. Ladies and gentlemen, please welcome the supremely talented Vineet. ചേട്ടാ, വിനീതിനെ നടനായി കാണുന്നതാണോ ഇഷ്ടം, നർത്തകനായി കാണുന്നതാണോ ഇഷ്ടം, നൃത്ത സംവിധായകനായി കാണുന്നതാണോ ഇഷ്ടം? ഇത് അച്ഛനെയാണോ ഇഷ്ടം, അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും രണ്ടുപേരെയും ഇഷ്ടമാണെന്ന് പറയും. എന്നതുപോലെ എനിക്കിതെല്ലാമായിട്ട് കാണുന്നതാണ് ഇഷ്ടം. ജതിഷേട്ടാ, വിനീതേട്ടൻ ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർ സീസൺ 2-ൻ്റെ ഈ ഒരു വേദിയിൽ എത്തുന്നത്. അത്രമാത്രം ബിസി സ്കെഡ്യൂളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് വിനീതേട്ടൻ. ഒന്നീ സിനിമയായിരിക്കും അല്ലെങ്കിൽ ഡാൻസ് ഷോസുമായിട്ട് ഇങ്ങനെ അബ്രോഡൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആദ്യമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ എത്തിയത് കൊണ്ട് തന്നെ ഒരു ചെറിയ വെൽക്കം നോട്ടായിട്ട് വിനീതേട്ടൻ്റെ ഡാൻസ് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് ചെയ്താലോ? ഓക്കെ ഓക്കെ. ചോദ്യം, വളരെയധികം വിനീതേട്ടൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്റ്റേജ് ഷോ, ഒരു ഡാൻസ് ഷോ കിട്ടുകയുണ്ടായി. അതേസമയം തന്നെ ഏറ്റവും വിനീതേട്ടന് വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള ഒരു ഡിറക്ടറിൻ്റെ സിനിമ ഓഫറും കിട്ടുകയുണ്ടായി. അത് രണ്ടും ഒരു ഡേറ്റിലാണ്. ഏതായിരിക്കും ഹാൻഡ് പിക്ക് ചെയ്യുന്നത് വിനീതേട്ടൻ ഇൻ പേഴ്സൺ? ആദ്യമായി പ്രേക്ഷകർക്ക് ഒരു വലിയ നമസ്കാരം. പിന്നെ ഇന്നസെന്റ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, രാജേട്ടൻ, ഗുരുതുല്യരായ എൻ്റെ പ്രിയപ്പെട്ട കൊലീഗ്സ്, അവർക്ക് എൻ്റെ ഒരു വലിയ പ്രണാമം. കാരണം ഈ വേദിയിൽ അവരോടൊപ്പം ഇവിടെ വന്ന് നിൽക്കുക എന്നുള്ളത് ഒരു കലാകാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു അനുഗ്രഹവും അംഗീകാരമാണ്. പിന്നെ ഏഷ്യനെറ്റ്, ഏഷ്യനെറ്റിൻ്റെ ഈ വേദി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. കാരണം ഒരു ജൂറി മെമ്പറായ, ഒരു ഗസ്റ്റായി, പെർഫോമറായി ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള വളരെ സ്പെഷ്യലായ ഒരു പ്ലാറ്റ്ഫോമാണിത്. സോ എല്ലാം കൊണ്ടും അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ വളരെ വളരെ സ്പെഷ്യലായ ഒരു ദിവസമാണ് എനിക്കിത്. സോ അതിന് ബിഗ് ബിഗ് താങ്ക്സ് ടു ഏഷ്യനെറ്റ്. മീരയുടെ ക്വസ്റ്റ്യൻ, സി, അത് നമ്മുടെ ഈ പ്രൊഫഷനിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ഒരു ഡിസിപ്ലിൻ. സോ ഏത് നല്ലത് വരുന്നു അതിൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു സ്ഥാനമുണ്ട്. സോ വിച്ച് ഹാവ് യു കമ്മിറ്റഡ് ഫസ്റ്റ്? ഇപ്പം നിങ്ങൾ ചോദിച്ചത് ഇങ്ങനെ രണ്ടെണ്ണം ഒരേ സമയത്ത് വന്നാൽ ഏതെടുക്കും എന്നുള്ളതാണ്. അത് ഡിപ്പെൻഡിങ് ഓൺ അവൈലബിലിറ്റി ഓഫ് ഡേറ്റ്സ്, അതുപോലെ സന്ദർഭങ്ങൾ, അതുപോലെ അതിൻ്റെ സർക്കംസ്റ്റാൻസസ് ഒക്കെ അനുസരിച്ച് ഏതാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത് അത് ഞാൻ കമ്മിറ്റ് ചെയ്യും. ആ ഒരു പോസിറ്റീവ് രീതിയിലാണ് ഞാൻ പോവുക.
ആൻഡ് ചില സമയങ്ങളിൽ അങ്ങനെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യും. പക്ഷെ അതിൽ ഒരിക്കലും വിഷമിക്കരുത്. കാരണം അത് നമ്മൾക്ക് ഡിസേർവിംഗ് ആയത്, നമ്മൾക്ക് കിട്ടേണ്ടത് തീർച്ചയായും കിട്ടിയിരിക്കും എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. സീനിയർ ആർട്ടിസ്റ്റിനോട് അവരോട് കാണിക്കുന്ന സ്നേഹം, ബഹുമാനം, ആദരവ്, ഇപ്പോൾ സഹപ്രവർത്തകർ, ഇപ്പോൾ ഈക്വലായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ ഒരു റെസ്പെക്റ്റ് ആണ് എപ്പോഴും വിനീത് കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞവർ എല്ലാവരും ഒരുപോലെ, മോഹൻലാൽ കാണുമ്പോൾ അഡീഷണൽ, മമ്മൂട്ടിയെ കാണുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, അല്ല, എല്ലാവരും ഈക്വലായിട്ട് ഒരേപോലെ ബഹുമാനിക്കുക എന്നുള്ളത് അത് വലിയ ഗുരുത്വമാണ്. പിന്നെ മാത്രമല്ല എൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷങ്ങൾ കഴിയുമ്പം നമ്മളൊക്കെ വയസ്സൊക്കെ ആയി തലയൊക്കെ നിരയ്ക്കുമ്പോൾ നമ്മൾ വിനീതിനെയൊക്കെ അറിയപ്പെടുന്നത് ഗുരു ഗോപിനാഥ് എന്നൊക്കെ പറയുന്നൊരു ഗുരു വിനീത് എന്നായിരിക്കും. അങ്ങനെ വരും, നോക്കിക്കളൂ. ഇവർ തമ്മിൽ തമ്മിൽ അങ്ങളും ഇങ്ങളും, ആനയാണ്, കുതിരയാണ്, മറ്റേതാണ്, നായന്മാരാണ് അവർ മൂന്ന് പേരും, അത് മനസ്സിലാക്കാം. ഞാൻ ഒരുത്തൻ ഇവിടെ കിടന്ന്, ഞാനും അത് തന്നെയല്ലേ, ആ ഇതും അത് തന്നെയാണ്, മനസ്സിലായില്ലേ. ഞാൻ ഒരുത്തൻ ഇതിൻ്റെ ഇടയിൽ ഒരു ക്രിസ്ത്യാനി കിടന്ന് വിഷമിക്കുക, അതൊന്നുമല്ല. ജാതിക്കൊക്കെ അപ്പുറം ഒരു വലിയ കലാകാരനും അവരുടെ ഇഷ്ടം കൊണ്ടുമാണ് നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്, അല്ലാതെ ഇദ്ദേഹം നായരായതുകൊണ്ടല്ല. എന്തുകൊണ്ട് യേശുദാസിനെ ഇഷ്ടപ്പെടുന്നു? അദ്ദേഹത്തിൻ്റെ പാട്ടിനെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട് മോഹൻലാൽ, എന്തുകൊണ്ട് മമ്മൂട്ടി, അങ്ങനെ ചില ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ ജാതിയോ കാര്യങ്ങളോ അല്ല. ജാതിയൊക്കെ അതൊക്കെ വേറെ കാര്യങ്ങൾ, വേറെ സമയത്ത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. നന്ദി, സന്തോഷം. ഇനി നമ്മൾ ബോധപൂർവമാണ് ഈ കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, കേരള തനിമ, മീര, ഇന്നസെൻറ്റേട്ടൻ, വിനീത്, ഞാൻ, രാജു, കേരളപ്പിറവി അടുത്തിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ആഘോഷം നമ്മൾ ഇന്ന് തന്നെ ഇവിടെ നടത്തിയാലോ? തീർച്ചയായിട്ടും. കേരളത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, പാരമ്പര്യമുണ്ട്, വളരെ മഹത്തായ പാരമ്പര്യമുണ്ട്. കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യം എന്താണ്? ട്രഡിഷൻ ആൻഡ് കൾച്ചർ, സംസ്കാരം, ഇതൊക്കെ തന്നെ പകരം വെക്കാൻ ഇല്ല. ഗോഡ്സ് ഓൺ കൺട്രി. ഗോഡ്സ് ഓൺ കൺട്രി. ഓക്കെ, അപ്പോൾ ആ ഗോഡ്സ് ഓൺ കൺട്രിയുടെ ആ ഐക്യ കേരളത്തിൻ്റെ ആ രൂപീകരണമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വിനീതിനെ ഇവിടെ വെൽക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്രുതി ചേർത്തു വച്ച മണിവീണയാണ് എൻ്റെ കേരളം, കേരളം, കേരളം. നീലസാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്ന സ്വരസാന്ത്വനം. ശ്രുതി ചേർത്തു വച്ച മണിവീണയാണ് എൻ്റെ കേരളം, നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്ന സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം, ശ്രുതി ചേർത്തു വച്ച മണിവീണയാണ് എൻ്റെ കേരളം, നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്ന സ്വരസാന്ത്വനം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട റാന്നി മോതിരവയൽ പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെ ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാര് അനുഭവിച്ച സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ തന്നെ ന്യൂസ് ചാനൽസിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഈ ഒരു ഷാർപ്പ് എസ് എ നൈഫ് കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോമിക് എലമെന്റുമായിട്ട് ഒരു സൂപ്പർബ് സ്കിറ്റുമായിട്ട് ടീം ചിരി കൊടുക്കുകയാണ് ഈ വേദിയിൽ എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭാന്തൻ. പന്ത്രണ്ടു രാശിയുമേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. ഞാൻ പമ്പേ നിൽക്കുമായിരുന്നു. അപ്പൊ ഐ ജി സാർ വിളിച്ചു പറഞ്ഞു, കുറച്ച് പെണ്ണുങ്ങൾ വരുന്നുണ്ട്, അവരെ നിലക്ക് ഇരുത്തണമെന്ന് പറഞ്ഞു. ഞാൻ വയലത്ത് വെച്ച് ജീപ്പ് ഒന്ന് ചാടി ഇറങ്ങി, പെണ്ണുങ്ങളോട് പറഞ്ഞു നിലക്ക് നിന്നോളാം. എന്നെ സ്വഭാവം മാറ്റിരുന്നു. അപ്പൊ ഞാൻ സാറിന് വൈകുന്നേരം വിളിച്ചപ്പോ സാർ ഒന്ന് പൊട്ടി കരയെന്ന് വിളിച്ചപ്പോ ഐ ജി ഉദ്ദേശിച്ച് നിലക്കിൽ സ്ഥലമില്ലേ, അവിടെ നിർത്തണമെന്നാ പറഞ്ഞു. ഇത്
ആരാ ഈ നിൽക്കുന്ന ജോസിന്റെ ഭാര്യ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ ശബരിമലയിൽ നട തുറന്നപ്പോൾ ഏറ്റവും വലിയ മാനസിക സംഘർഷം ഏറ്റെടുത്തത് സ്ത്രീകളോ പുരുഷന്മാരോ ഒന്നുമല്ല, നമ്മുടെ പോലീസുകാരാണ്. അവർക്കാണെങ്കിൽ സുപ്രീം കോടതിയുടെ നിയമം നടപ്പാക്കുകയും വേണം, ബാക്കിയുള്ളവരെ അവർക്ക് ക്രൂസിഫൈ ചെയ്യാനും വയ്യ. അങ്ങനെ മൊത്തം കൂടെ ഭയങ്കര ഒരു ഇമോഷണൽ കണ്ടന്റിലായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ. ഈ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഓൺ സ്റ്റേജ് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ആക്ടുമായിട്ട് എത്തുകയാണ് വാർത്തയും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം ചിരിക്കൊടുക്ക. വില്ലെടുക്കൂ സ്വാമി, വില്ലെടുക്കൂ സ്വാമി, ഒന്നുണരൂ വീര. വില്ലെടുക്കൂ സ്വാമി, ഒന്നുണരൂ വീര. അവരുടെ അകന്തയ്ക്കൊരറുതിയക്ക സ്വാമിയേ. എല്ലാവരും വ്രതം എടുത്ത് സന്നിധാനത്തേക്ക് ഡ്യൂട്ടിക്ക് പോവാൻ നിൽക്കുക. അയ്യോ, ഈ പ്രാവശ്യം ശബരിമലയിൽ ഡ്യൂട്ടിക്കിടല്ലേ ദൈവമേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചതല്ലയോ ദൈവത്തോട്? അതെ സാറേ, സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് ഞാനും കൂടെ വരട്ടെ. പമ്പയിലും കാണാൻ നിന്നാ പോരെ, സന്നിധാനത്ത് വന്ന് വെറുതെ ഞങ്ങൾ കൂടെ അടിമേടിച്ച് തരണോ? നീ എന്നെ എപ്പോഴും ശല്യം ചെയ്യല്ലേ. ഞാൻ എന്തി അമ്മ വിളിച്ച വരണ്ടേ? വിളിച്ചാ വരണ്ടേ? അമ്മ അടുത്ത് 100 വട്ടം ഞാൻ കാല് പിടിച്ചു, വരുന്നില്ല. എന്താ സാറേ? സാറേ തെങ്ങി കയറുന്ന ആരെങ്കിലും ഉണ്ടോ സാറേ? ആ ഉണ്ട്, അണ്ണാനുണ്ട്. അതാകുമ്പോ എല്ലാം മരത്തിൽ ഇങ്ങും ചാടി പിടിച്ച് കയറി. അതല്ല സാറേ, കുറച്ച് പേരോട് ഉണ്ട് തെങ്ങി കയറി തേങ്ങ വെട്ടിയോട്. അമ്മനൊക്കെ വിളിച്ചപ്പോ എന്നാ ജാറയോ സാറേ? മരി എന്റെ പുരകർത്തി തേങ്ങ എടുത്ത ഞാൻ എന്താ ചെയ്യുന്നറിയോ? എന്താ? എന്റെ തെങ്ങിലെല്ലാം ഓരോ ബോർഡങ്ങ് തൂക്കും. ഈ തെങ്ങിൽ തേങ്ങ എടുത്താൽ സ്ത്രീകൾക്ക് അനുവാദമില്ലാന്ന്. ഇതങ്ങോട്ട് തൂക്കിയതും ഫെമിനിസ്റ്റർ ആയ സ്ത്രീകളെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് തേങ്ങയിലോട്ട് വലിഞ്ഞു കയറി തേങ്ങയും കരിക്കും വെള്ളക്കയും തേങ്ങയുടെ മണ്ട വരെ വെട്ടി പോത്തിട്ട് എനിക്ക് ആ തേങ്ങ ഉടച്ച് ചമ്മന്തി അരിച്ച് തന്ന അവര് പോയത്. കാരണം നമ്മൾ എന്ത് ചെയ്യണ്ട എന്ന് പറയുന്നു, അതേ അവര് ചെയ്യത്തുള്ളൂ. എന്റെ തെങ്ങനെ ഇവനും മകൾ കേറിയാ ഇറങ്ങടി നടിമാരെന്ന് ഞാൻ പറയും. ഇറങ്ങടി നടിമാരെന്ന് ഞാൻ പറയും. നടിമാരെന്ന് എന്തിന്? ഈ മാസത്തെ ഏറ്റവും വലിയ തെറിയല്ലേ സാറേ നടിമാർ? സാറേ, സാറ് കുറച്ചുകൂടി ഇതിൽ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഏതെങ്കിലും സ്ഥലം നമ്മുടെ ഈ ഭൂമിയിലുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, അതാവുമ്പോഴേ ആ സ്ഥലം മുമ്പേ കണ്ട അവരവിടെ ചെന്ന് ഞങ്ങൾക്ക് കയറണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കാല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ സ്ഥാപനങ്ങൾ ഉടനെ റെയ്ഡ് നടത്തിയേ പറ്റൂ. അയ്യോ, ഇവിടെ റെയ്ഡ് നടത്തിയേ പറ്റൂ. സാർ വന്നോട്ടെ, നമുക്ക് എവിടെ വേണോ ചപ്പുവാ. എവിടെ? സൂപ്പർ മാർക്കറ്റ്, ബ്യൂട്ടി പാർലർ, റേഷൻ കട, ഇവിടെയൊക്കെ റെയ്ഡ് നടത്തിയേ പറ്റുള്ളൂ സാറേ. ഇവിടൊക്കെ ക്രമസമാധാനം നടക്കുന്നുണ്ടോ? അതല്ല, എന്റെ വീട്ടിലെ സാധനങ്ങൾ എല്ലാം തീർന്ന് അരിയില്ല, മുളകില്ല, മല്ലിയില്ല, അതൊക്കെ പോട്ട് സാറേ. എന്റെ മുഖം കണ്ടോ, നല്ലൊരു മാസ്കാര ഇല്ല, ഐഷാഡ് ഇല്ല, ഞാൻ ഫേഷ്യൽ പോലും ചെയ്തിട്ടില്ല, എന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് പോലും കുറവാ സാറേ. ഇതിപ്പോ കൂടുതലല്ലേ? ഓ, ഇതൊക്കെ വളരെ ചെറുത്. അപ്പൊ കളി കമ്പനി കാണാൻ പോണേ ഉള്ളിനി. സാറ് ശബരിമല ഡ്യൂട്ടിക്ക് പോയിരിക്കും, ഇനി എന്താവോ ഈശ്വര. 12 മക്കള് പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭാഗൻ. 12 രാശിയും നീട്ടുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ സിരയിൽ നുഴയ്ക്കും കൊടുക്കളില്ല, കണ്ണിലിരവിന്റെ പാടാണ സിരമില്ല. കുട്ടിനഗ്നി കോണിൽ കാറ്റുരഞ്ഞ് തീജിറ്റുന്ന നഗ്നമാം ദുസ്വർഗ. എന്താ സാറേ, സാറിങ്ങനെ നാരായണത്ത് ഭ്രാന്തനെ പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി ചേരുന്നത്? നാരായണത്ത് ഭ്രാന്തന്റെ അവസ്ഥയായി എനിക്ക്. അതെന്താ മനസ്സിലായില്ല? നാരായണത്ത് ഭ്രാന്തൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്?
കല്ല് ഉരുട്ടി ഉരുട്ടി മലയുടെ മോളിൽ കൊണ്ടുപോകും, അവിടുന്ന് താഴോട്ട് ഉരുട്ടിയിടും, കൊണ്ടുവരും, വീണ്ടും കൊണ്ടുപോകും, വീണ്ടും ഉരുട്ടിയിടും. അതാണ് കേരള പോലീസിന്റെ ഇപ്പോഴത്തെ ജോലി. ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ വരും, ഇങ്ങനെ ഉരുട്ടി 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 പകുതി കൊണ്ടുവരുമ്പോ അവിടുന്ന് കുറച്ചുപേര് ഉരുട്ടി 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 താഴോട്ട് കൊണ്ടുവരും. വീണ്ടും ഒരു ഫെമിനിസ്റ്റ് വരും, ഉരുട്ടി ഉരുട്ടി പകുതി കൊണ്ടുവരുമ്പോ അവിടുന്ന് ഉരുട്ടി ഉരുട്ടി താഴോട്ട് കൊണ്ടുവരും. എന്തോ പറയാൻ, നടന്ന് കിടന്ന് എന്റെ തോടയുടെ എല്ല് പൊടിഞ്ഞു. അതേഴ് പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ടും കയറി. ഏതായാലും ശബരിമലയിൽ ആയതുകൊണ്ട് ഭക്തി കൂടിയിട്ടുണ്ട്. എന്താണ് നെറ്റിയിൽ ചന്ദനൊക്കെ വാരി പൂശിയാക്കുന്നു. ഇതോ കല്ലെറിഞ്ഞതാ ബാൻഡേജ് ഒട്ടിച്ചിരുന്നു. ഇല്ലല്ല, സാറിന് ഹെൽമെറ്റ് എടുത്തിട്ടൂടായിരുന്നോ? ഇവിടെ ഹെൽമെറ്റ് എങ്ങനെ വെക്കാൻ പറ്റുന്നേ? ഒരു ഫെമിനിസ്റ്റ് വന്ന് ഞാൻ ആ ഹെൽമെറ്റ് ഊരി കൊടുത്ത് കേറിക്കോട്ടെന്ന് വെച്ചു. ആ സമയത്ത് നോക്കിയപ്പോ ഒരു കല്ല് വരുന്നു. ഞാൻ നോക്കിയപ്പോ അവിടെ ബൈക്കിൽ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ ഇട്ട്. എന്നോട് താഴോട്ട് ഒറ്റ ഓട്ടത്തിൽ വീഡിയോ ഒക്കെ മൊത്തത്തിൽ സാർ വൈറലായിക്കൊണ്ടിരിക്കല്ലേ. ഹെൽമെറ്റ് കട്ട കള്ള നെസൈ. ഇപ്പൊ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ആണ്. ഇന്നലെ ടി വി ഞാൻ കണ്ടപ്പോ സാറ് നിറഞ്ഞു നിൽക്കില്ലായിരുന്നോ? എന്തായിരുന്നു പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ സുരേഷ് കപൂർ തോറ്റോ ടി കാണിച്ചു. ടി വി കാണിച്ച് ഞാൻ പമ്പേ നിൽക്കുവായിരുന്നു. അപ്പൊ ഐ ജി സാർ വിളിച്ചു പറഞ്ഞു, ബാബു എവിടെ ഉണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു സാറേ പമ്പയിലുണ്ട്. അപ്പൊ പറഞ്ഞു അവിടെ കുറച്ച് പെണ്ണുങ്ങൾ വരുന്നുണ്ട്, അവരെ നിലക്കി ഇരുത്തണം എന്ന് പറഞ്ഞു. ഞാൻ വയലത്ത് വെച്ച് ജീപ്പ് ഒന്ന് ചാടി ഇറങ്ങി പെണ്ണുങ്ങളോട് പറഞ്ഞു നിലക്കി നിന്നോണം. എന്നെ സ്വഭാവം മാറ്റിരുന്നു. സാറിന് വൈകുന്നേരം വിളിച്ചപ്പോ സാറ് നിന്ന് പൊട്ടി കരയെന്ന് വിളിച്ചപ്പോ ഐ ജി ഉദ്ദേശം നിലക്കിൽ സ്ഥലമില്ലേ, അവിടെ നിർത്തണമെന്നാ പറഞ്ഞു. ഞാൻ ഒരു ബോർഡ് പോയി നിലക്ക് നിർത്തും നിലക്ക് ഭയങ്കര ചീത്ത വിളിക്കട്ടെ. അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിനൊക്കെ അലർജി മാറിയിട്ട്. അമ്മയുടെ പ്രശ്നം എങ്ങനെ? അമ്മയുടെ പ്രശ്നം, അമ്മയുടെ പ്രസിഡന്റ് മുമ്പ് ഇന്നസെന്റ് സാറായിരുന്നു, ഇപ്പം പ്രസിഡന്റ് മോഹൻലാൽ സാറാ. അവിടെ പെണ്ണുങ്ങളെ കൊണ്ട് വലിയ കുഴപ്പമാണ്. പെണ്ണുങ്ങൾ ഭയങ്കര കുഴപ്പമാണ്. വാക്താവിനെ കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. സിനിമാ സംഘടന അതല്ല പറഞ്ഞേ, പിന്നെ എന്റെ പെറ്റതല്ല ആശുപത്രി കിടക്കുന്നത്. അല്ല അത് ഞാൻ കഞ്ഞും കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട് സാറേ. അത് പേടിക്കണ്ട സാറേ, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എടുത്തിട്ടുണ്ടല്ലോ. അതറിഞ്ഞാൽ മതി, ആശുപത്രിയിലോട്ടൊന്നും വിളിച്ചു പോലും ഇല്ല. തുപ്പലി വരട്ടെന്ന് എന്തോ ഇല്ല സാധനം കൊടുക്കാൻ പറ്റിയത് സാറേ. ഒരു പരാതിയായിട്ട് വന്ന വായിച്ചേ. കാല് വൈകിടോ? കാല് വൈകി ഞാൻ തരുമാ. അല്ല സാറേ അത് വായിക്കേ. ബഹുമാനപ്പെട്ട സുന്ദരനായ എസ് ഐ സാർ. സുന്ദരനായ എസ് ഐ സാർ, ഈ ചായ വല്ലോ, ചായ വല്ലോ കൂടെ. ചായ ഒന്നും വേണ്ട, തണുത്തത് എന്തേലും. ആ ചായ തണുപ്പിച്ചൂടെ. എന്റെ പേര് ജോസ് എന്നാണ്. അതെ. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. 4 വർഷമായി. നല്ല കല്യാണമായിരുന്നു? നല്ല കല്യാണമായിരുന്നു, പക്ഷേ പെണ്ണ് കൊള്ളത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ വിവാഹിതയായ മറ്റൊരു പെൺകുട്ടിയുമായി ഞാൻ അഗാധ പ്രണയത്തിലാണ്. എന്റെ ആദ്യത്തെ എന്റെ ഭാര്യ കൊള്ളത്തില്ലാത്തോണ്ട് താൻ കല്യാണം കഴിച്ചതാണ്. ഞാൻ കല്യാണം കഴിച്ചതാണ്. ഇയാളെ സ്നേഹിക്കുന്ന ആളും കല്യാണം കഴിച്ചതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളും കല്യാണം കഴിച്ചാണ്. ആദ്യത്തെ കൊള്ളത്തില്ലാത്തതാണ്. അത് എപ്പോഴും പറയണ്ടെന്നേ. ഈ ബന്ധം പറഞ്ഞ് എന്റെ ഭാര്യയും എന്റെ പ്രണയിനിയുടെ ഭർത്താവും ഞങ്ങളെ ചന്നാ പിന്നാ ഇടിച്ചു. ചന്നാ പിന്നല്ല, പ്രായപൂർത്തിയായവർ പരസ്പരം സമ്മതപ്രകാരം സ്നേഹിക്കുന്നതും ഒരുമിച്ച് താമസിക്കുന്നതും ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന വിവരം സുന്ദരനായ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. പഠിപ്പിച്ചതെന്താണ്? ഞാനും എന്റെ പ്രണയിനിയും വീട്ടുകാരുടെ എതിർപ്പ് മൂലം 3 മാസമായി കണ്ടിട്ട്. 3 മാസമായി സാറേ കണ്ടിട്ട് അറിയാം. സാറേ ഞാൻ എന്നാ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ എന്റെ മുതലാളിയുടെ ഭാര്യയാണ്. വെരി ഗുഡ്. അപ്പൊ ഞാനേ മുതലാളിയെ വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ ഫോണ് മുതലാളിയുടെ ഭാര്യയ്ക്കൊന്ന് കൊടുത്തു. അപ്പൊ മുതലാളിയെ വിളിച്ചപ്പോ എന്റെ നമ്പർ ചെന്നപ്പോ അവ കൺഫ്യൂഷൻ ആയി പോയി. അങ്ങനെ പിടിക്കപ്പെട്ടു പോയതാണ് ഈ പരാതി. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണുവാനും അല്പം കുശലം പറയുവാനും അങ്ങനെ ശൃംഗരിക്കുവാനും പിന്നെ എന്റേതായ 3 കലകൾ കൂടി അഹങ്കാരം ഇവിടെ എടുക്കണ്ട. പോലീസ് സംരക്ഷണയിൽ ഈ സ്റ്റേഷനിൽ സമയവും സന്ദർഭവും ഒത്താശ നൽകി സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു. എന്ന് വിശ്വസ്തയോടെ നിയമത്തിലും പോലീസിലും അഗാധമായ വിശ്വാസമുള്ള ഒരു പൗരൻ. എന്തോരെ പഠിച്ചടാ? ഞാൻ 5ാം ക്ലാസ്സും കുസ്തി. സുപ്രീം കോടതി വിധിയാണ്. സാറൊരു മയത്തിൽ ഒന്ന് ഉപദേശിച്ചൊന്ന് ക്ലിയർ ആക്കി വിടും. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ലേ വിധി അങ്ങനെ പലതും പേരും പറഞ്ഞു മനസ്സിലാക്കി വിടും. എന്നാ നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും വിവരമില്ലാത്ത കൊണ്ടും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. അതെ അതെ, ഇത് കേരള സംസ്ഥാനമാണ്. വിധി ആ വഴിക്ക് പോട്ടെ. വിധി നീ ഉദ്ദേശിച്ച വിധിയല്ല, കേരള സംസ്ഥാനമാണ്. നമുക്കൊരു സംസ്കാരമുണ്ട്,
നമുക്കൊരു ഭാര്യ അല്ലെങ്കിൽ രണ്ട് പിള്ളേർ, അച്ഛൻ അമ്മ, അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബം, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സംസ്കാരം അതാണ്, മനസ്സിലായില്ലേ? ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിക്കാം. എന്താ ചോദിക്കും? സാറിന് എത്ര വണ്ടിയുണ്ട് വീട്ടിലോ? വീട്ടിൽ മൂന്ന് വണ്ടി. മൂന്ന് വണ്ടി എന്തൊക്കെയാ? ഒരു ബൈക്കുണ്ട്, കാറുണ്ട്, ജീപ്പുണ്ട്. ജീപ്പുണ്ട്. ബൈക്ക് എന്തിനു ഉപയോഗിക്കും? ബൈക്ക് ചന്തയിൽ ഉപയോഗിക്കും, കാർ പിന്നെ ഫാമിലി ആയിട്ട് ഇവിടെ കല്യാണത്തിന് ഉപയോഗിക്കും. ജീപ്പ്? ജീപ്പ് ഇവിടെ വരും, ഇവിടെ വരാൻ വേണ്ടി. അതെ, ഒരു ചേഞ്ച് അല്ലേ? ചേഞ്ച്. ഞാനും അത്ര ഉദ്ദേശിച്ചുള്ളൂ, ഒരു ചേഞ്ച്. അമ്മണി, നിന്നോട് ഇവിടെ ആരെയും ചായ കൊണ്ടുവരാൻ പറഞ്ഞോടി. നിന്നെ പെണ്ണ് കാണാൻ വന്നില്ല, അങ്ങോട്ട് ഇത് ശരിയാകത്തില്ല. ഇത് ശരിയാകും, ശരിയാകും സാർ, അങ്ങനെ പറയല്ലോ. ഇപ്പൊ ശബരിമലയില് സ്ത്രീകൾക്ക് കയറാൻ പാടില്ല. നിയമം വന്നു, കയറി കയറിയില്ലല്ലോ, ഇറക്കി വിട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ സതി നിർത്തലാക്കി, ഭർത്താവും ഭരിച്ചു കിടക്കുമ്പോ ഭാര്യ ചിതയിച്ചാടുന്നു, അങ്ങനെ ആ സതി നിർത്തലാക്കി. അത് സതിയല്ലേ? ഇത് കണ്ടവന്റെ ഭാര്യയെ പ്രേമിക്കുന്നത് സതിയല്ലേ? സതിയല്ലേ? അവള് വിളിക്കുന്നുണ്ട്. മറ്റേ നമ്മുടെ കൊച്ചേ, ഹലോ, എവിടെ എത്തി മോളെ? ബസ് സ്റ്റാൻഡിലുണ്ടോ? അവിടെ ഇറങ്ങിയോ, ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയോ. സാറേ, സാർ എത്രയും പെട്ടെന്ന് ജീപ്പ് എടുത്ത് സ്റ്റാൻഡിലോട്ട് ചെല്ലണം. ബസ് സ്റ്റാൻഡിലേക്ക് സാറ് പ്രിയല്ലേ, സാറൊന്ന് ചെല്ലാവോ. സാറ് വണ്ടി തന്നെ ഇറങ്ങുമ്പോ കൈ നോക്കി കാണിച്ചാൽ മതി. അവള് വിളിക്കുന്നു, വിളിക്കുന്നു, വിളിക്കുന്നു. ഹലോ, കോടതി വിധിയായി പിന്നെ. ഒരു പക്ഷേ ആ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പോലീസ് സ്റ്റേഷൻ. നീ ഇവിടെ നേരെ കയറി വന്നാ മതി. ഇല്ലെന്നേ, നേരെ പോരെ. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം, ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഇനി എന്തു വേണം, ഇനി എന്തു വേണമേ, മൗനമേഘമലിയാൻ പ്രിയം. ഇത് ബീച്ചോ പാർക്കോ ഒന്നും അല്ല കേട്ടോ, ഇത് കേരള പോലീസിന്റെ പോലീസ് സ്റ്റേഷൻ. ഇടിക്കാം, പണ്ട് ഞാൻ കളിക്ക് കളയാം. ഇതാണോ നീ പറയുന്നത്? മുതലാളിയുടെ ഭാര്യ? ആ, മുതലാളിയുടെ ഭാര്യ. നല്ലല്ലേ സാറേ, നല്ല പഠിക്കല്ലേ, നല്ല എനിക്കിഷ്ടമാകൊണ്ടാണ്. പ്രിയമ്പത, പ്രിയമ്പത, നല്ല പേരാ, നല്ല പേരാ. എന്നോട് ചോദിച്ചാടാ, ഇവളുടെ അമ്മ ഇട്ട് കൊടുത്ത പേരാണ് സാറേ. ഒന്ന് ചിരിച്ചാ മോളെ, എന്റെ ആ ചിരി തന്നെ പ്രിയം. എന്നോട് ചോദിച്ചാടാ, എന്നോട് ചോദിച്ചാ, എന്റെ പേര് എന്താടാ? ണേലും ജോസ്, ജോസ് എന്ന് പറയും. ഇടിച്ച് ഞാൻ ജോസ് അല്ലേ, ജ്യൂസ് ആക്കി കളയാം. കോടതി വിധിയാ അത്, എനിക്ക് അതോ എന്റെ വിധിയാ? എന്റെ വിധി ഞാൻ ഞാൻ അത് പറഞ്ഞാ മതിയല്ലോ. എന്റെ വീട് എവിടെ? വീട് വീട് പാലാ ന്യൂ തിയേറ്ററിന്റെ പുറകിൽ മൂത്രപ്പരയുണ്ട്. ആ മൂത്രപ്പരയുടെ സൈഡിൽ കൂടെ അങ്ങ് പോകുമ്പോ തന്നെ ലീലാമ്മയുടെ വീട് കാണും. ഇവിടെ മറുകള്ള ലീലാമ്മ, ചെറിയ മറുക. സാറേ ശ്രദ്ധിച്ച് നോക്കിയാലോ, അതിന്റെ തൊട്ടപ്പുറ നമ്മുടെ ആക്രി കടക്കാരൻ സാബുവിന്റെ വീട്. സാബുവിന്റെ വീട്ടോട്ട് നോക്കല്, അവന്റെ ഭാര്യയെ കാണാൻ കൊള്ളത്തില്ല. അതിന്റെ തൊട്ടപ്പുറം ഒരു മതിലുണ്ട്. ആ മതിലിന്റെ സൈഡിൽ കൂടെ അങ്ങ് ചെല്ലുമ്പോ നമ്മുടെ പ്രിയമ്പതരെ വീടായി. എടാ, ഞാൻ ഊടുവഴിയല്ല ചോദിച്ചേ. അല്ല സാറേ, ആണ് തിയേറ്ററിന്റെ അപ്പുറം തന്നെ വീട്, നീല പെയിന്റ് അടിച്ച വീട്. നീ കല്യാണം കഴിച്ചാന്നോ? ഓ, ആന്ന് സാറേ. ഭർത്താനെന്ത് ജോലി? ഓ, ഇറച്ചി വെട്ടാന്നേ. അയ്യോ, ഇറച്ചി വെട്ടെന്ന് പറഞ്ഞാൽ അത്രക്കും പുച്ഛം പെട്ട പണിയാണോ? അയ്യോ, പുച്ഛമൊന്നുമല്ല. എന്റെ സാറേ, ഞാൻ ഉള്ളത് പറയാലോ, അങ്ങേര് വെളുപ്പിന് 5 മണിക്ക് എനിക്ക് പണിക്ക് പോകും. അതാണോ കുറ്റം? അയ്യോ, അതല്ലേ കുറ്റം. വെളുപ്പിന് 5 മണിക്ക് എനിക്ക് പോകും. നേരെ ചന്തയിൽ പോയി ആടും മാടും എല്ലാം മാച്ചോണ്ട് വന്ന് വെട്ടി പാതിരാത്രി വീട്ടിൽ വന്ന് കയറുന്നേ. നിറയെ കാശുണ്ടാവും കയ്യില്. അയ്യോ, അതാണോ കുഴപ്പം? ഇപ്പൊ അയ്യോ, അതല്ല കുഴപ്പം, നിറയെ കാശുണ്ടാവും കയ്യില്. അതോടെ വന്ന് കയറി കിടന്ന് ഉറങ്ങും സാറേ. സാറേ, ഇത് അതെ, എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ സലീംകുമാറിന് അറിയാം. അതുകൊണ്ട് ഈ ഫോണ് സാറ് എടുത്തിട്ട് ഈ ഫോൺ ഞാൻ എടുത്തോട്ടെ. നീ ഇട്ടിരിക്കുന്ന ഈ ചുരിദാർ ആര് മേടിച്ചു? അതോ അങ്ങനെ കാശുകൊണ്ട് മേടിച്ചന്നെയാ? അപ്പൊ ഈ കമ്മലും മാല്? മാല് 3 വന്നിട്ട് സാർ, അങ്ങനെ കാശുകൊണ്ട് മേടിച്ചന്നെയാ. അപ്പൊ അവന്റെ കാശിന് ഇതെല്ലാം മേടിച്ച് ശരീരം തിടാ. ഈ കിഴക്കം എല്ലാം നിനക്ക് മേടിച്ചോ? ജോസേട്ട് മാഞ്ചെന്നോന്ന് ചോദിച്ചാ? ഞാൻ മേടിച്ചു തന്നിട്ടില്ലേ? എന്നതാ? ഞാൻ പ്രിയമ്പതിക്ക് ഞാൻ മേടിച്ചു തന്നിട്ടില്ലേ? അയ്യോ, ഇത് നിന്റെ കണ്ണിലേക്ക് ഞാൻ മേടിച്ചത്. മൂന്ന് പേരുടെ കൺമേഷി ധാരാളിയല്ലേ? ഒരുപാട് ഒരുപാട് ഇയാളെ പ്രായത്തിലൊരു പെങ്ങളെ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കുടുംബ ജീവിതമാണ് എനിക്ക് വലിയ. ഞാൻ പലതവണ പല ആൾക്കാരോട് ഞാൻ പറയാന്ന് വെച്ചു. കാരണം ഇത് കേരളമാണ്, നമ്മുടെ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് പെമ്പിള്ളാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എന്റെ പെങ്ങളുള്ളത് ഞാൻ എല്ലാവരും പെങ്ങളെ പോലെയാണ് കരുതുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട്
നമ്മൾ കേരളം ആകുമ്പം നമുക്കൊരു സംസ്കാരമുണ്ട്, അത് നമ്മൾ അത് അത് വേറെ പേരെ വിട്ടിട്ട് ഒരാൾ പട്ടി കുറയ്ക്കുന്ന കൂട്ട് അവിടെ നിന്ന് കുറയ്ക്കുന്നത് നിനക്കൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് സമാധാനപ്പെടുത്തി. നീ സമാധാനം, നീ അവിടെ നിൽക്കി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് നിന്റെ ഭർത്താവിനെ ഇഷ്ടമല്ലേ? അയ്യോ ഇഷ്ടമാണ് സാറേ. പിന്നെ പക്ഷെ അങ്ങേർക്ക് എന്നെ ഇഷ്ടമല്ല. പക്ഷെ ജോസേട്ട അങ്ങനെയല്ല, അങ്ങേരെന്നെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ പിണങ്ങിയിരിക്കുമ്പോ ജോസേട്ട വന്നിട്ട് വിഷമിക്കരുത്, കുടുംബ ജീവിതാകുമ്പോ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും സാറേ. ആശ്വാസിയാണ്. പക്ഷെ അങ്ങേര് അതുപോലെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല സാറേ. ജോസേട്ട എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കും. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കല്ലേ. ഗുഡ് മോർണിംഗ്. രാവിലെ നീ ഗുഡ് മോർണിംഗ് പറഞ്ഞ് അയച്ചില്ലെങ്കിൽ അവൾ അറിയത്തില്ലല്ലോ നേരം വെളുത്തുന്നു. ഞാനേ വാട്സപ്പിൽ ഒരു മയിലിന്റെ പടം അയച്ചു കൊടുത്തു ഇങ്ങനെ. മയിലിന്റെ പടം മാത്രമേ ഉള്ളൂ നിന്റെ കയ്യില്? നിന്റെ കുഞ്ഞമ്മയുടെ മോടെ കല്യാണമാണോ ഇവിടെ നടക്കുന്നത്? അന്ന് ക്ലാസ് പാടാൻ ആണോ? പോലീസ് സ്റ്റേഷനോ? കേട്ടോ സാറേ, പാവം സാറേ, അങ്ങനെ എന്നോട് സ്നേഹമില്ലാത്തോണ്ടോ സാറേ? ഞാൻ ഇതൊക്കെ സ്നേഹമില്ല. ഇല്ല സാറേ. ആര് പറഞ്ഞു സ്നേഹമില്ലെന്ന്? എനിക്കറിയാം സാറേ, സ്നേഹം അങ്ങനെ കാണിക്കണ്ടേ? സ്നേഹം മനസ്സിൽ വെച്ചോണ്ടെന്നാ മാത്രം വെളിയിൽ കാണിക്കണ്ടേ സാറേ? വേണ്ട, അയാൾ വരുന്നുണ്ട്. ആ വിളി വിളി വിളി. വെട്ടോത്തിയായിട്ടാണ് സ്റ്റേഷൻ വരുന്നത്. വെട്ടോനാ സാർ? എന്നെയോ? ഇല്ല ഇല്ല, കുറച്ച് വെട്ടോ. അതങ്ങ് മേടിക്കണം. ഒരു മിനിറ്റ് സാർ. ആ ഇത് ഇങ്ങോട്ട് വെച്ചോളൂ. അതെന്തിനാ അങ്ങനെ വെറുതെ? നമ്മളിങ്ങനില്ല സാർ. എവിടെ കട നിന്റെ? ഇവിടെ തിയേറ്ററിന്റെ അപ്പുറത്ത്. തിയേറ്ററിന്റെ അപ്പുറത്ത്? ഇതാരാന്നറിയോ? എന്റെ പെണ്ണുമ്പള സാറ്. ഇതാരാന്നറിയോ? തലയേട്ടാ. ഭാര്യയല്ലേ, ഒന്ന് മുഖത്ത് നോക്കുന്നതിന് എന്താ കുഴപ്പം? എന്നെത്തന്നെ നിറപ്പെടും മുഖത്തോട്ട് നോക്കുന്നു. മുഖത്തോട്ട് നോക്കിട്ട് എന്നാ കിട്ടാനാ? മുഖത്തോട്ട് നോക്കി കഴിയുവാണെങ്കിൽ വീട്ടുകാരി വേകുവോ സാറേ? ചോദിച്ചോക്കെ, എന്നെയും കൊണ്ട് ഇന്ന് ഇവരെ പുറത്ത് പോയി എന്തെങ്കിലും മേടിച്ചെടുത്തിട്ടുണ്ടോ ചോദിക്കും സാറേ. പയ്യ എന്നെ കണ്ണു കുത്തിക്കിറാതെ, പുറത്ത് പോയി എന്തെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കേണ്ട ഒരു ഭാര്യയുടെ അവകാശമല്ലേ അത്? സാറേ, ഈ കഴിഞ്ഞ ദിവസം തന്നെ അവൾക്ക് തീവണ്ടി കാണണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഞാൻ ജോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവളെ കൊണ്ടൊന്ന് തീവണ്ടി കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ട് പൈസയും കൊടുത്ത് ഞാൻ അങ്ങോട്ട് വിട്ട്. പക്ഷെ രണ്ടുപേരും കൂടെ എന്റെ തൊഴിലാളിയാ. പക്ഷെ അവൻ എന്നെ പറ്റി സാർ. എന്താ പറ്റി? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്കിയപ്പോ രണ്ടു പേരും അവിടെ ഇല്ല, തിയേറ്ററിൽ തിയേറ്ററിൽ പോയി നിൽക്കുന്നു. അയ്യോ, എനിക്ക് തീവണ്ടി സിനിമ കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളല്ലേ ജോസേട്ടനെ കൂടെ എന്നെ വിട പറഞ്ഞു വിട്ടതേ? സിനിമ ആയിരുന്നു. ഈ സിനിമ കാണണമെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെ ഒന്നും പൈസ കൊടുക്കത്തില്ല, രണ്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്തേ. എന്തോ കച്ചവടം പറഞ്ഞ ഇറച്ചി കച്ചവടം. ആ, ഇയാളെ കിഴങ്ങ് കച്ചവടം നടത്തുന്നതായിരിക്കും നല്ലത്. ലാഭമാണോ സാറ്? എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ട് ഇങ്ങനെ എന്റെ കൂടെ വന്നിട്ടുണ്ടോ ചോദിക്കും. ജോസേട്ടന് പറഞ്ഞു വിടെ എന്റെ കൂടെ ഇങ്ങനെ വന്നു ചോദിക്കും. എല്ലാ സ്ഥലങ്ങളിലും പോവല്ലേ. താനൊരു ഭർത്താവല്ലേ, തന്റെ ഭാര്യയല്ലേ? ഭാര്യ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ താനല്ലേ പോട്ടെ? അല്ലെ, അവനെ എന്തിനാ പറഞ്ഞു വിടുന്നത്? സാറേ, കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ കുഞ്ഞമ്മയുടെ വയറ് കാണൽ ചടങ്ങ് വന്നു. ഞാൻ അപ്പോഴത്തേക്ക് നേരെ ജോസിനെ വിളിച്ചിട്ട് പറഞ്ഞു. ഇല്ല ജോസ്, വിളിച്ചിട്ട് പറഞ്ഞ് കുഞ്ഞമ്മയുടെ വയറ് കാണൽ ചടങ്ങാണെന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഒക്കെ ആച്ചു കൊടുത്താണ് ഞാൻ വിട്ടത്. ഇതാണോ ഞാൻ ചെയ്ത തെറ്റ്? നീ ഭാര്യയുടെ ഭർത്താവ് നീയല്ലടാ. ഓ, അപ്പൊ നീയല്ലേ പോകേണ്ടത്? ഇവരെന്തിനാ പറഞ്ഞു വിടുന്നേ? കുഞ്ഞമ്മയുടെ വയറും കണ്ടോണ്ടിരിക്കുവാണെ ഞങ്ങളുടെ വയറിലോട്ട് വല്ലതും പോവോ സാറേ? എന്നിട്ട് ഞാൻ ചെന്നു പോയോ? എന്നിട്ട് ഇറച്ചി എല്ലാം വെട്ടി കടയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് 2 കിലോ ഓറഞ്ചും മേടിച്ചോണ്ട് ഞാൻ കുഞ്ഞമ്മക്കൊണ്ട് കൊടുത്തു. ഓറഞ്ച് മേടിച്ചു കൊടുത്തില്ല. എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ഭാര്യമാരാണ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ആർത്തിപ്പണ്ടാരവാ സാർ, വിശന്ന് നിൽക്കുന്ന സമയത്ത് എന്നെ കണ്ടാ എന്നെയും കൂടാൻ തിന്നു. എന്റെ സാറേ, ഇവക്ക് ഉച്ചക്ക് ഇറച്ചിയില്ലാതെ ചോറ് ഇറങ്ങത്തില്ല. അമ്പലത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ മുഖം കണ്ടപ്പോഴാ ഓർത്തത്. എന്താ ഒരു ഇന്നലത്തെ ഒരു പരാതി തന്നെ? ആ പിന്നെ പൂജാരി, ആ അവിടെ എന്തൊരു പ്രകടനം? ഞാൻ രാവിലെ അമ്പലത്തിലോട്ട് ചെന്നതാ സാറേ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ മറ്റേ അകത്തുനിന്ന് കിണ്ടിക്കാത്തുനിന്ന് വെള്ളം എടുത്ത് എന്റെ ദേഹത്തോട് ഒഴിച്ചു.
ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല, ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല. ഇവനെ എന്തോ ആരാ ഇനിക്കുന്ന ജോസിന്റെ ഭാര്യ? എനിക്ക് രണ്ടിലൊന്നറിയണം. പായസം വെക്കാൻ ശർക്കര മേടിക്കാൻ പോയ ആളാ ഈ നിൽക്കുന്നാണോ നിങ്ങളെ ശർക്കര? എനിക്കറിയാൻ മേലോട് ചോദിക്കാം. ചോദിക്കട്ടെ സാറേ, നിങ്ങളും കൂടെ അറിഞ്ഞോണ്ടല്ല കളി. കണ്ണും കവളും കാണിച്ച് ചങ്കം മൊത്തം എന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോയി. നിങ്ങളും കൂടെ ചേർന്നോണ്ട കളിയാണ്. ഇത് പോലീസ് സ്റ്റേഷനാണ്, പോലീസാണ് നിൽക്കുന്നത്. പോലീസാണെങ്കിൽ എനിക്ക് പുല്ല്. നിങ്ങളെ കണ്ണങ്കര കോളേജിൽ വന്ന് തിരക്കി നോക്കണം. എവിടെ ഭർത്താവാണ് എല്ലാത്തിനും കാരണം. ഇവിടെ എവിടെ ഇങ്ങോട്ട് എവിടെ ഭർത്താവാ? ഇവിടെ വന്ന് നിൽക്കാണ്. സ്വന്തം പെണ്ണും പിള്ളേ അറിഞ്ഞാടാൻ വിട്ടിട്ട് ചകരി മീശം വെച്ചോണ്ട് കളിക്കുന്നു. ഞാൻ സമ്മതിച്ചിരത്തില്ല, ചുമ്മാ പറയുന്ന സാറേ. അല്ല, കുടുംബം ആകുമ്പോ റൊമാൻസ് വേണം. അതാണ് സാറേ ഇങ്ങോട്ട് നോക്കെ, എന്റെ മുഖത്ത് വിരിയുന്ന റൊമാൻസ് സാറെ കണ്ടാ ഞെട്ടും. ഇത്ര പോരാ സാറേ, പയ്യെ കടിക്കാൻ ചുണ്ട് പറഞ്ഞാ വായിക്കാത്ത. സ്റ്റേഷൻ അനുജ ഇത്രേ കാണിച്ചോളൂ. വീട്ടിലാണെങ്കിൽ എന്തോരം മേലെ ഞാൻ കാണിക്കുന്ന അറിയാം. എങ്ങനെ കിട്ടിയത് എന്റെ പൊന്ന് സാറേ? നമ്മുടെ സലീമേട്ടന്റെ ഇറച്ചിക്കടാണല്ലോ എനിക്ക് ഇറച്ചി വിട്ട്. കടയോട് ചേർന്ന് ഒരു ആറാറടി പൊക്കമുള്ള ഒരു മതിലുണ്ട്. ഞാൻ അവിടെ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഒരു കിളിനാദം. ജോസേട്ടാ, എനിക്ക് 1.5 കിലോ ചങ്കും കിരളും തരുമോ? എന്റെ അല്ല, പോത്തിന്റെ. അപ്പൊ ഞാൻ 1.5 കിലോ ചങ്കും കിരളും വെട്ടി ഈ മതിലിന്റെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കും. കൃത്യമായിട്ട് അവിടുന്ന് പൈസ ഇങ്ങോട്ട് കിട്ടും. പിറ്റേ ദിവസം തന്നെ, ജോസേട്ടാ എനിക്ക് 1 കിലോ ചങ്കും കിരളും തരുമോ? എന്റെ അല്ല, പോത്തിന്റെ. അപ്പൊ ഞാൻ 1.5 കിലോ ചങ്കും കിരളും വെട്ടിയിട്ട് അപ്പുറത്തോട്ട് കൊടുക്കും, കൃത്യമായിട്ട് പൈസ കിട്ടും. 3rd day ജോസേട്ടാ ചങ്കും കിരളും തരുമോ? പോത്തിന്റെ ആയിരിക്കും. അല്ല, എന്നെ ഒട്ടും പഠിച്ചില്ല. ഞാൻ ആ മതില് എടുത്തി ആറി ഇവളുടെ മുന്നിലേക്ക് ചെന്നു. അപ്പൊ ഇവളുടെ ആങ്ങളമാരെന്നോട് ചോദിക്കുവാണ്, എടാ മതില് ചാടി വന്ന് എന്റെ പെണ്ണുങ്ങളെ നീ പ്രണയിക്കുന്നോടാന്ന് പറഞ്ഞ എന്നെ കെട്ടിയിട്ട് ബലമായിട്ട് കാരണം. ഇപ്പൊ രണ്ടും മാത്രം നിങ്ങൾക്ക് രണ്ടും എന്താ അവനെന്താ ഇങ്ങോട്ട്? നിങ്ങൾക്ക് രണ്ടും സ്നേഹമാണ്, എവിടെ പോയി ജീവിക്കും. പാവങ്ങളെ പോയിട്ട് കഷ്ടപ്പെടുത്താതെ പോയി ഇറച്ചി വെട്ടാ പോ. അതിന് നമ്മള് പ്രേമമാണല്ലോ. പ്രേമമാണല്ലോ. ആര് പ്രിയമതി ചേട്ടൻ? എനിക്ക് ആര് പറഞ്ഞു? അല്ലേ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന്. പ്രേമമുണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്ന് പറഞ്ഞു. കൂടുതൽ ഉരുണ്ട് കളിക്കരുത്. ഈ പിന്നെ ഇത് പ്രേമമില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോ വന്നത്? എന്റെ പൊന്ന് സാറേ, ഈ ചേട്ടൻ രാവിലെ വിളിച്ചിട്ട് എന്നോട് പറയാ എന്റെ ഭർത്താവിന്റെ കടയിൽ ജോലിക്ക് നിൽക്കുന്നതാ. രാവിലെ വിളിച്ചിട്ട് പറയുവാണ് ഇന്ന് കടയിൽ എന്തോ പണി കൊണ്ടിരുന്നപ്പോ ഫോൺ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എന്റെ കോൾ എന്തോ കണ്ടെന്ന്. അപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ തമ്മിൽ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ വെട്ട കണിച്ചെടുക്ക വെട്ടിയത് കണിച്ചെടുക്ക. അയ്യോ ഞാൻ പറയട്ടെ, അങ്ങനെ വെട്ടിക്കറി എന്തോ ചെയ്ത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വരുമോ? ഞാനും കൂടെ വന്ന് പറഞ്ഞാല് അങ്ങനെ കേസ് എടുക്കാൻ എന്തോ ചെയ്യുള്ളൂ എന്ന്. ഞാൻ കാരണം ഒരു ജീവൻ നഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നത് എന്റെ പൊന്ന് സാറേ. എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രണയമൊന്നും ഇല്ല? ഇല്ല. എന്റെ സലിയേട്ടാ, എനിക്ക് പ്രണയമുണ്ട്, അത് മനസ്സിലാകുന്നില്ല. ഞാൻ പാട്ട് പാടി തരുമായിരുന്നു അറിയാവോ? എന്റെ പൊന്ന് സാറേ, ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, ദാസേട്ടന്റെ പാട്ട് ഈ ലോകത്ത് ആർക്കും ഇഷ്ടപ്പെടാത്ത? എനിക്ക് ഇഷ്ടമാണ് ദാസേട്ടന്റെ പാട്ട്. നിനക്കപ്പോ ദാസേട്ടന്റെ പാട്ട് മതിയല്ലേ? ഈ ജോസേട്ടന്റെ പാട്ട് നിനക്ക് വേണ്ട. ആർക്കും വേണ്ട ജോസേട്ടന്റെ പാട്ട്. എങ്ങോട്ട് നോക്കേ, നിങ്ങൾക്ക് ഈ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ പാട്ട് പാടി കൊടുക്കാൻ അറിയാം.
എനിക്കൊരു പാട്ട് പാടാൻ നിങ്ങൾക്ക് വൈകാം. ഇന്ന് രാത്രി നിങ്ങളെ കൊണ്ട് ഞാൻ പാടിപ്പിക്കും. കെട്ടിപ്പൂടി കെട്ടിപ്പൂടി അത് 100 പ്രാവശ്യം പാടിപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ കേട്ടോ, അത് ചന്തയല്ല. പിന്നെ പറഞ്ഞു പോകത്തില്ലേ? അതെ, ഏതെങ്കിലും പെണ്ണ് ഇച്ചിരി സ്നേഹത്തോടൊന്ന് പെരുമാറി അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സാറേ, നല്ലൊരു നല്ലൊരു പെണ്ണിനെയല്ലേ നിനക്ക് കിട്ടിയാക്കുന്നത്? പിന്നെ നീ ഇന്ദിരയുടെ അന്ത പുറകെ പോയത്? സാറേ, ഞാൻ എന്നും ഈ കരിക്കട്ടയെ കാണുന്നു. ഇടയ്ക്കൊന്ന് തീക്കട്ട കണ്ടപ്പോൾ ചെറിയൊരു ആകർഷണം തോന്നി, അത്രയല്ലോ മൊത്തം. ഈ മാട് പോലെ കിടന്ന് പണി ചെയ്തിട്ട് ഒരു കാര്യമില്ല. പൈസ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയാണ്, നമുക്ക് ഉള്ള സമയം ജീവിക്കണം. നമ്മൾ ഈ പൈസ കൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് കഴിയുക. ഞായറാഴ്ച കട അടയ്ക്കൂ? അടക്കത്തില്ല. ഞായറാഴ്ച കട അടയ്ക്കണം. എന്നിട്ട് കിലുക്ക സിനിമ എടുത്തിട്ട് കാണുന്നത് ഒന്ന് ചിരിച്ച് കാണാൻ വേണ്ടിയാ. അതിനാ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യനാകണം. എന്നിട്ട് വീട്ടിൽ പോയി അവളുമായിട്ട് സ്നേഹമായിട്ട് ജീവിക്കുക. കടയിലൊക്കെ ഒന്ന് പോവുക, വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, അവരുടെ വീട്ടിൽ പോവുക, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം കേട്ടോ. സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ മീശയുടെ തുമ്പങ്ങ് വെട്ടിക്കളഞ്ഞേരും. സാറിന്റെ എന്റെ അല്ല നിന്റെ, അതൊരു വൃത്തികേടാണ്. പുറത്തു പോയി ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കണം കേട്ടോ. കേട്ടല്ലോ, നാളെ തന്നെ പോണം. വേറെ കാര്യം, ഇറച്ചി വെട്ട് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കുളിച്ചിട്ട് കിടക്കാൻ മൂന്ന് ബക്കറ്റ് വെള്ളം. നാളെ തന്നെ ഞങ്ങള് കടയിൽ പോയിട്ട് ബിരിയാണി ജോസിന്റെ കൊടുത്ത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങളെ ഇപ്പൊ പോണ വഴിക്ക് സിനിമ സിനിമ കാണാം. ഏ സിനിമയാണ്? ഏ സിനിമ കാണാൻ പോകുന്നു? ഭാര്യ ഒന്ന് മക്കൾ മൂന്ന്. അല്ല സാറേ, എല്ലാം ഇപ്പൊ സന്തോഷമായി തീർന്നതുകൊണ്ട് സാറിന്റെ വീട്ടിലേക്ക് നാളെ ഒരു 5 കിലോ ഇറച്ചി ജോസിന്റെ കൊടുത്തു വേണ്ട. എനിക്ക് ഇറച്ചി, ഞാൻ പട്ടിണി കിടന്നാലും കൊണ്ടുവരല്ലേ. അപ്പൊ സാറേ ഞങ്ങളെ അങ്ങോട്ട് ആയിക്കോട്ടെ കേട്ടോ. എന്നാ ശരി. നിനക്കാരാടേ ഈ സലീംകുമാർ എന്ന് പേരിട്ട്? അല്ല സാറേ, എന്റെ പേര് യഥാർത്ഥത്തിൽ കുമാർ എന്ന. ഇനി ഇറച്ചി വെട്ടായത് കൊണ്ട് സലീം എന്ന് ഞാൻ ഫ്രണ്ടിൽ ചേർത്തതാ. ഐഡിയ ഐഡിയ അത് സാറിനെ സമ്മതിച്ചാ സാറേ. സാറേ ഇത് നിയമലംഘനമാണ്. സാറേ വീട്ടിലെ ആവശ്യത്തിന് രണ്ട് തേങ്ങ അടത്തി എന്നെ പിടിച്ച് പ്രതിയാക്കിയിട്ട് അല്ലോ എൻ്റെ ഭാര്യയെ ദ്രോഹിക്കുന്നവനൊക്കെ പോലീസ് പ്രൊട്ടക്ഷന് ഉപദേശം പറഞ്ഞു പോയതാ. നീ ഇത് വെളിയിൽ പറയണ്ട കേട്ടോ. ചോദിച്ചത് കറക്റ്റല്ലേടാ. ഹലോ, ഞാൻ പറഞ്ഞേക്കാം. ആ ശരി ശരി, സാറിനെ വിളിച്ചപ്പോ കിട്ടിയില്ല, ഹോസ്പിറ്റലിൽ നിന്ന്. സാറിന്റെ അമ്മയ്ക്ക് സുഖമില്ല. ഞാൻ ഒരു കാര്യം ഇട്ടോ, ഒരു കാര്യം, ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. ഞാൻ വിളിക്കാം, എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വിളിച്ചാൽ മതി. ഹലോ, ആ ശരി സാറേ. സാറേ ആ പോകണ്ട സാറേ. എന്താണ് സാറേ? ഐ ജി സാറ് വിളിച്ച് ആ നമ്മുടെ ഈ പരിസരത്ത് നിന്ന് 4 പെണ്ണുങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നുണ്ട്, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണോ നമ്മള്? അമ്മ വേണ്ടേ. ഒരു ഒരു കാര്യം ചെയ്യും, താൻ എന്റെ അനിയൻ അറിയില്ല, ബിജു അറിയാം, ഹോസ്പിറ്റലുണ്ട്, അവന്റെ കൂട്ടുകാരനുണ്ട്. നിങ്ങൾ ചെന്നിട്ട് അമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ജീപ്പ് എടുക്കണം, വേണം. സാറപ്പൊ അമ്മയെ കാണാൻ പോകുന്നില്ല? അപ്പൊ അമ്മയുടെ കാര്യം, അമ്മയുടെ കാര്യം അയ്യപ്പാ, എന്റെ അമ്മയെ കാത്തോണ്ടേ നോക്കിക്കാൻ ജീപ്പ് എടുക്കും. ഭരണകൂടവും നിയമവ്യവസ്ഥകളും കാലാകാലങ്ങളിൽ മാറിമറിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴും കൂടെ ഓടാൻ നമ്മൾ ജനങ്ങളും ഈ നിയമപാലകരും മാത്രം. നാടൻ ശൈലിയിലൂടെ കഥയുടെയും കഥാപാത്രങ്ങളുടെയും സ്വഭാവം വെളിവാക്കുന്ന പല സന്ദർഭങ്ങളും ഈ സ്കിറ്റിലുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, എസ് ഐ അനീഷ് പറയുന്നുണ്ട്, ഇയാൾ ഇറച്ചി കച്ചവടമല്ല നടത്തേണ്ടത്, കിഴങ്ങ് കച്ചവടമാണ് നടത്തേണ്ടത്. ജോസിന്റെ, നമ്മുടെ ജോബി പാലയുടെ കഥാപാത്രമാണെങ്കിൽ മതിലുകളിൽ പ്രേമം, അതിനെ എത്ര മോശമാക്കിയിട്ടാണ് ഇവിടെ ഒരു പ്രേമം നടത്തിയിരിക്കുന്നത്. കോടതിയുടെ തീരുമാനങ്ങളെ തന്നെ നിങ്ങൾ സറ്റാറായിട്ട് ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിൽ, മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധം പരസ്പര സമ്മതത്തോടുകൂടി ആകാം എന്ന് കോടതി പറയുമ്പോൾ അതൊരു അവകാശമായിട്ട് കാണുന്ന ജോസിനെ പോലുള്ളവർക്ക് നല്ല ഒരു താക്കീതാണ് ഈ സ്കിറ്റ്. ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ക്ലൈമാക്സിൽ ഒരു ടച്ച് കൊടുത്തല്ലോ, അതിവിടുത്തെ പോലീസ് എന്ന് പറയുന്നത് ക്രമസമാധാനം പാലിക്കേണ്ട ഉത്തരവാദിത്വം. അവരിരുപത്തിനാല് മണിക്കൂറും ജാഗരൂകരായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സമാധാനമായി ഉറങ്ങുന്നത് എന്ന കാര്യം നമ്മൾ ആരും മറക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു സാമൂഹ്യ സേവനമാണ്. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കൊടുക്കാം. സൂപ്പർബ്.
ഇനി ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇന്ന് നമ്മുടെ ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നൽകിയ രണ്ട് പേരെ കൂടി ഞങ്ങൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഷാബു ആൻഡ് സജി, പ്ലീസ്. ഇന്നസെൻസ് വളരെ രസമായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ എന്താ ഇനി പറയാനായിട്ട് വേറൊന്നുമില്ല. വെറുതെ ഇനി അത് തന്നെ പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ ടി വിയിൽ ഇങ്ങനെ വെച്ച് 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 അവസാനം ഞാൻ കാണാതായി. വേറൊന്നല്ല, പോലീസിൻ്റെ അവരുടെ ഒരു ദുഃഖം. അവർക്കത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. പോണം എന്ന് പറയുന്നവരുടെ കൂടെ പോണം. അത് കഴിഞ്ഞിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നു വീണ്ടും. അതൊക്കെ എത്ര, എനിക്ക് തോന്നുന്നത് ഒരു വലിയ ഡോക്ടറേക്കാളും മാനസിക ഡോക്ടറേക്കാളും വലിയ നിലക്കിലാണ് ഈ പോലീസുകാർ ഈ സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അസലായിട്ട് ഓരോരുത്തരും ഈ മീശ വെച്ചിട്ടുള്ള അയാളെ കണ്ടപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ സഹോദരിയെയോ ആരെയും കെട്ടിച്ചു കൊടുക്കാൻ അങ്ങനൊരു ഗതികേട് വരരുത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അവസാനം എനിക്ക് തോന്നി എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാമായിരുന്നു. പിന്നെ അയാളുടെ ഭാര്യ, അയാളുടെ ഷാബു ബെസ്റ്റ് ഭാര്യയാണ്. ഇങ്ങനെ ഒരു ഭാര്യയാണ് എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രോഗ്രാമിന് ഞാൻ വരില്ലായിരുന്നു. കാരണം അതിനേക്കാളും മുമ്പ് ഞാൻ അടിച്ചു പോകുന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായി അല്ലേ. സൂപ്പർ. അതിന് ദൈവത്തിനോട് നന്ദി പറയാ എന്ന് മാത്രമേ ഉള്ളൂ. രാശേടാ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ശബരിമല നടന്ന സംഭവങ്ങളിൽ ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷേപഹാസ്യമായിട്ട് നിങ്ങൾ വളരെ ആവശ്യമില്ലാത്തൊരു ഡയലോഗോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കാര്യം നമ്മളെല്ലാം കണ്ടത് തന്നെ നിങ്ങൾ വളരെ രസകരമായിട്ട് ആ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി. ശരിക്കും താണ്ഡവ നൃത്തം എന്ന് പറഞ്ഞാൽ ശിവൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് താണ്ഡവം ചെയ്തത്. ഇതല്ല, ഇതിനകത്ത് ഓരോ ആക്ടേഴ്സും തമിഴ് പറഞ്ഞാൽ പൂന്ത് വിളയാടുകയായിരുന്നു. അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല ടെമ്പോയിലാണ് ആ സ്കിറ്റ് കൊണ്ടത്. എവിടെയെങ്കിലും ഒരാളൊന്ന് ഡ്രോപ്പ് ആവുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഇതൊന്നും എവിടെയെങ്കിലും വിട്ടുപോയി. നമുക്ക് ആ ഇങ്ങനെ കസേര ഒന്ന് ബാക്കിലോട്ട് ഇരിക്കാൻ പറ്റില്ല. ഇവിടെ ചിരിച്ച് ചിരിച്ച് ഞങ്ങളെല്ലാം ഊപ്പാടൊന്നും എന്ന് പറയത്തില്ല. അങ്ങനെ ടീം ചിരിക്കുടുക്ക ആദ്യമായി ഈ ഹാസ്യ സാമ്രാട്ടുകളുടെ മുൻപിൽ ഇത്ര അനായാസമായി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാന്നുള്ള ഒരു ചെറിയ കാര്യമല്ല. അതൊരു അബ്സല്യൂട്ട്ലി അത് ഒരു എല്ലാം തികഞ്ഞ പ്രൊഫഷണലായ ഡിസിപ്ലിൻഡായ ആക്ടേഴ്സിന് വിത്ത് കോൺഫിഡൻസേ ചെയ്യാൻ പറ്റൂ. അത് നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് ഇതിൽ നമുക്ക് മനസ്സിലായി. കാരണം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. വളരെ സെൻസിറ്റീവായ ഇഷ്യൂസാണ് നിങ്ങൾ ഡീൽ ചെയ്തിരിക്കുന്നതിൽ. പക്ഷേ അത് വിത്ത് ഡിഗ്നിറ്റി, വിത്തൗട്ട് ലൂസിങ് ദ ഹ്യൂമർ, അതിൻ്റെ ആ ഹാസ്യത്തിൻ്റെ അംശം ഒട്ടും ചോർന്നു പോവാതെ അവതരിപ്പിക്കുക എന്നുള്ളത് ഹാറ്റ്സ് ഓഫ് ടു ദ റൈറ്റർ ആൻഡ് ദ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ചെയ്തത് വളരെ മനോഹരമായിരുന്നു. ഒരുപാട് സന്തോഷം. ഹാർട്ടി കൺഗ്രാചുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, സൂപ്പർ. ആൻഡ് ടീം ശരിക്കുടുക്ക, നിങ്ങൾ ഇന്നെടുത്ത ഈ ഒരു സബ്ജക്റ്റിനോട് 100% നീതി പുലർത്തിയെന്നാണ് എല്ലാ ജഡ്ജസും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി നമുക്കറിയാനുള്ളത് ഇവരുടെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ആക്ടിന് മാർക്സ് തരാൻ പോകുന്നതെന്നാണ്. ചോദിച്ചു നോക്കാം. ഓക്കെ വിനീതേട്ടാ, ഓൺ 25. Okay. Rashida? 25. Thank you, sir. Innocent, sir? അവരൊക്കെ തന്നത്രയും തരണം എന്ന് എനിക്കുണ്ട്. പക്ഷെ ഞാനിപ്പോ 24 തന്നിട്ട് പുറത്തു വരുമ്പോ ഞാൻ ഒരു 3-4 മാർക്ക് കൂടി ഇട്ട് തരാം. അത്രയും നന്നായിരിക്കും. 24. 24 on 25. ഞാൻ ഇതിന്റെ ഒരു ടോട്ടാലിറ്റി എല്ലാം കൂടെ കണക്കിലെടുത്ത് ഇതിന്റെ ഇമ്പാക്ട് ഒക്കെ കൂടി കണക്കിലെടുത്തിട്ട് 25 out of 25. ഇന്ന് നിങ്ങളുടെ ഈ ഒരു ഹാർഡ് വർക്കിന് ജഡ്ജസ് മുഴുവൻ ദ പാനൽ എല്ലാവരോടും ചേർത്ത് നിങ്ങൾക്ക് നൽകുന്ന മാർക്സ് ഇസ് 99 on 100. സൂപ്പർ സൂപ്പർ സൂപ്പർ. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ആക്ടർ പാർ എക്സലൻസ് വിനീതേട്ടൻ ഗസ്റ്റ് ആയിട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ദൃശ്യ വിരുന്നുകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഞാനൊരു എം പി ആണ്. ആ സർ, ഞാൻ ഇവിടെ ഈ ജാതി കളി കളിച്ച് ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ
അവര് പറയും ഇയാൾ എന്തൊരു വിഡ്ഡിയാണെന്ന് ആലോചിച്ചു നോക്കി. ഇങ്ങനെയുള്ള ഒരാളെയാണല്ലോ ഞങ്ങൾ എം പി ആക്കി തെരഞ്ഞെടുത്ത്. അങ്ങനെ വേണോ? ലോക കുഴപ്പമാണ്, പക്ഷെ ഇന്നസെന്റ് എന്ന് പേരിട്ട്. അതേസമയം രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ജ്യോതിഷേടാ, വിനീതയുടെ ഒരു റീപ്ലേസ്മെന്റ് നമ്മുടെ മലയാളത്തിലല്ല, സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം അല്ലേ? തീർച്ചയായിട്ടും, അത് വിനീതിൻ്റെ ഡെഡിക്കേഷനാണ്. വിനീത് ഒരു ആക്ടറാണ്, ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്, എല്ലാമാണ്, പിന്നെ ഓർഗനൈസറാണ്. ഇത്തരത്തിലുള്ള ഒരു ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മിനി ഓർഗനൈസർ വിനീതാണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ പഠിക്കുന്നത് ജഗദീഷ് ഏട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, രാജേട്ടൻ, ലാലേട്ടൻ, ഇവരുടെ കൂടെയൊക്കെയാണ് ഒരുപാട് ഷോസ്. സോ എവറി മോമെൻറ്റ് വിത്ത് ദീസ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഇസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ദാറ്റ് ഇസ് ഹൗ വി ഗ്രോ. അതുപോലെ ഈ ചിലർക്ക് പേരിടുമ്പോൾ പേര് ചിലർക്ക് ചേരില്ല, ചിലർക്ക് സുന്ദരൻ എന്നുള്ള പേരായിരിക്കും, ആൾ കാണാൻ കുരങ്ങനായിരിക്കും. ഇപ്പം സുധീർ കുമാർ ഭയങ്കര ധൈര്യവാനെന്നൊക്കെയാണ് പേര്, പക്ഷെ ഭയങ്കര പേടിത്തോളിയായിരിക്കും. ഇന്നസെന്റ് പറഞ്ഞാൽ ലോക കുഴപ്പമാണ്, പക്ഷെ ഇന്നസെന്റ് എന്ന് പേരില്ല. അതേസമയം കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ ഒരാളായിരിക്കുന്ന ഒരു അച്ഛനും അമ്മയുടെ പേര് എന്ത് കറക്റ്റാണ്? വിനീത്. വിനീതാണ്, ഇത്രയും വിനീതന്റെ ഒരാളിനെ കാണാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ആരെ നോക്കണം എന്നറിയില്ല, കാരണം ഈ നാല് പേരും ഭയങ്കര സുന്ദരന്മാരായിട്ട് നിൽക്കുകയാണ്. എൻ്റെ കാര്യം പറയട്ടെ, നമ്മുടെ കോമഡി സ്റ്റാർസ് കാലത്തിന് അതീതമായി ചിന്തിക്കുന്ന ഗ്രൂപ്പാണ്. ഇവിടെ കേരളപ്പിറവി വരുന്നതിന് മുമ്പ് തന്നെ കേരളപ്പിറവിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തി കഴിഞ്ഞു. കേരളപ്പിറവിക്ക് ഇനിയും ദിവസങ്ങളുണ്ട്, പക്ഷെ കോമഡി സ്റ്റാർസ് ടീം അതിൻ്റെ കാഹളം മുഴക്കി കഴിഞ്ഞു. അതാണ് ഈ കോസ്റ്റ്യൂം. അത്രയല്ലോ സർ, ഇനി കേരളപ്പിറവി ആകാനായിട്ട് ഓൾമോസ്റ്റ് 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നിപ്പോൾ മൺഡേ ആയി, തേഴ്സ്ഡേ കേരളപ്പിറവി ആഘോഷിക്കാനായിട്ട് കേരളം മുഴുവൻ ഇതാ തയ്യാറായി കഴിഞ്ഞു, സജ്ജമായി കഴിഞ്ഞു. എന്താണ് പറയാനുള്ളത്? കേരളപ്പിറവി എൻ്റെ മനസ്സിൽ ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ, ആ കേരളപ്പിറവിയുടെ കൂടെയുള്ള വലിയ ഒരു എന്താ പറയുക, ഇന്നിപ്പോൾ ജാഥ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഘോഷയാത്ര പോവുകയാണ്. പല നാടൻ കലകൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേരളപ്പിറവി അതിൻ്റെ ആ ആഘോഷ യാത്രയാണ്. ഇടിഞ്ഞാലക്കുണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇതാണ്. എനിക്കിപ്പോഴും ആ പാട്ട് ഓർമ്മയുണ്ട്, അതിൻ്റെ 4 വരി. പദം പദം ഉറച്ചു നാം പാടി പാടി പോകുക, ഭാരതങ്കണത്തിലേക്ക് കേരളം പടുക്കുവാൻ, കേരളം പടുക്കുവാൻ. കേട്ടല്ലേ? ആ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ പാടുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പാടുമ്പോൾ എൻ്റെ വിചാരം ഞാൻ യേശുദാസാണെന്നാണ്. എൻ്റെ ശബ്ദം ആരുടെ ഇവിടെ കൂവിയത്? അറിയാം. അപ്പോൾ എന്തായാലും അതങ്ങനെ പോകുമ്പോൾ ഈ നാടൻ കലകൾ ഒരുപാട്, നമ്മളൊന്നും കാണാത്ത ഒരുപാട് കലകൾ അതും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് പോവുകയാണ്. അന്നാണ് ആദ്യമായിട്ട് അതൊക്കെ തുടങ്ങുന്നത്. ആ സമയത്ത് ഒരു ലോറിയിൽ, അലങ്കരിച്ച ഒരു ലോറിയിൽ ഒരു കുതിര, ആ കുതിര ജീവനില്ലാത്ത കുതിര, ഡമ്മി ഒരു കുതിര, ആ കുതിരയുടെ പുറത്ത് ഒരു ചേച്ചി, എൻ്റെയൊക്കെ ചേച്ചിയുടെ പ്രായമുള്ളവർ, അവർ ജാൻസി റാണി അതായിട്ട് അവരതിൻ്റെ മുകളിലിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു വാളുണ്ട്, അവരങ്ങനെ ആ കുതിരപ്പുറത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ കാണും. പല വഴികളുടെ തിരിവുകളിൽ വരുമ്പോൾ ഞാൻ ഓടി വരും, ഒന്നുകൂടെ നോക്കും, അത് വീണ്ടും വന്ന് തിരിഞ്ഞ് നോക്കും. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, കാലങ്ങൾ എത്രയോ കഴിഞ്ഞു, ഞാൻ ഈ ഇലക്ഷന്, ഈ പാർലമെൻറ്റ് ഇലക്ഷന് വേണ്ടി നിന്നപ്പോൾ ഞാനൊരു സ്ഥലത്ത്, ഇന്നസെൻ്റ് പറയുന്നതിൽ നുണയൊന്നുമില്ല, ചാലക്കുടി മണ്ഡലത്തിൽ ഒരു കോൺവെൻറ്റിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ അവിടെ നിന്ന് വന്നു, പ്രായമുള്ള ആ സ്ത്രീക്ക്, ആ ചേച്ചി ആ സിസ്റ്റർ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു, ഞാൻ നോക്കി. അവരെന്നോട് ചോദിച്ചു, നിനക്ക് എന്നെ അറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക്, ഞാൻ പറഞ്ഞു, പഴയ ജാൻസി റാണിയല്ലേ ആ കുതിരപ്പുറത്തുണ്ടായിരുന്നത്? അവർ പറഞ്ഞു, അതെ, ആ ജാൻസി റാണിയാണ് ഞാൻ. അവരിപ്പോഴും ഈ ചാലക്കുടിയിൽ, ഈ മഠത്തിൽ
അവരുണ്ട്. ആ സിസ്റ്ററുടെ പേര് അന്ന് കാലത്ത്, ഇപ്പോഴത്തെ പേര് എനിക്കറിയില്ല, അന്ന് അവരുടെ പേര് ബെൻസി എന്നായിരുന്നു. എനിക്കിന്നും ഓർമ്മയുണ്ട് അവർ ആ കുതിരപ്പുറത്ത് കയറി. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന ഒരാൾ എങ്ങനെ ഒരു മഠത്തിൽ വന്ന് കന്യാസ്ത്രീയായി എന്നുള്ളതാണ്. അപ്പോൾ അത് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ. അതിനുശേഷം ഞാനിത് പറഞ്ഞു കഴിയും അപ്പോഴേക്കും ആരോ ഫോട്ടോ എടുത്തു പിറ്റേ ദിവസം പത്രത്തിലിട്ടു. അവർക്ക് ഭയങ്കര സന്തോഷമായി, അവരുടെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ഐക്യ കേരളം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ ഇവിടെ ഏഷ്യാനെറ്റിൽ അത് ആഘോഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലേഡീസിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ സാധാരണയായിട്ട് നായികമാർ കൂടുതലായിട്ട് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ പാനലിൽ എത്താറുണ്ട്. ഏതെങ്കിലും ഒരു ഒരു ലേഡി ആർട്ടിസ്റ്റ് എങ്കിലും കാണാറുണ്ട്. പക്ഷേ ഇന്ന് സമ്പൂർണ്ണമായിട്ട് പുരുഷ മേധാവിത്വമുള്ള ഒരു പാനലായതുകൊണ്ട് തന്നെ ജയതിഷേട്ടാ, ഒരു ചെറിയൊരു കൗതുകത്തിന് വേണ്ടി ആദ്യമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ ഒരു കംപ്ലീറ്റ് മെൻസ് ഒരു റാമ്പ് വാക്ക് നമുക്കൊന്ന് കാണണം എന്നൊരു ചെറിയ ആഗ്രഹം. കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു കോസ്റ്റ്യൂമിൽ ആയത് കൊണ്ടിട്ട് ഇന്നസെന്റ് സാർ ഒന്നും തന്നെ അങ്ങനെ നടക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മീര, ആ സർ, ഞാനൊരു എം പി ആണ്. ആ സർ, ഞാൻ ഇവിടെ ഈ ജാതി കളി കളിച്ച് ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ അവര് പറയും ഇയാൾ എന്തൊരു വിഡ്ഡിയാണെന്ന് ആലോചിച്ചു നോക്കി, ഇങ്ങനെയുള്ള ഒരാളെയാണല്ലോ ഞങ്ങൾ എം പി ആക്കി തെരഞ്ഞെടുത്ത്. അങ്ങനെ വേണോ? അത് വേണ്ട. അപ്പൊ നമുക്ക് ഇവര് മൂന്ന് പേരും മാത്രം മതി. പിന്നെ അവര് മൂന്ന് പേരും ബെസ്റ്റ് ആൾക്കാരല്ലേ? ചെറുപ്പല്ലേ? ചെറുപ്പം. ഇന്നസെന്റ് സാർ, ഇതില് ആര് നന്നാകുന്നു എന്നുള്ളൊരു ഡിസിഷൻ ഇന്നസെന്റ് സാർ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി? ആര് നന്നാകുന്നു എന്നുള്ളത് ഞാൻ തന്നെയാണ് പറയുന്നത്, കാരണം നൃത്ത ചുവടുകൾ അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രം. തുടങ്ങി. അവരുടെ കയ്യടി കണ്ടില്ലേ? കണ്ടു സർ. പക്ഷേ എനിക്ക് വിനീതിനോട് എൻ്റെ അടുപ്പും സ്നേഹവും വെച്ചിട്ട് ഒരു അനിയന്റെ പോലെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്നുകൾ അറിയുന്നേ? സീരിയസ് ആണെന്ന് തോന്നുന്നു. സീരിയസ് ആണ്, സീരിയസ്. വേറൊന്നുമല്ല, ഇവരുടെ കൂടെ ഇനി ഇങ്ങനെ നൃത്തം ചെയ്ത ഇതുവരെ പഠിച്ചത് മുഴുവൻ മറക്കും, അത്രയേ ഉള്ളൂ. ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മണിയമ്പിള്ള രാജുവാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ജഗദീഷ്. തേഡ് എൻ്റെ ശിഷ്യനാണ്. അതായത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരെ എപ്പോഴും ഇവിടെ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ. വിനീത് വിനീതിൻ്റെ കാര്യം നോക്കി മദ്രാസിലേക്ക് പോകും. അവര് പോയി കഴിഞ്ഞാൽ എന്നെ ഇവിടെ ഇട്ട് പൊരിക്കും എല്ലാവരും കൂടി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളൂ. ഇനി ഫസ്റ്റ് ആരായിരുന്നു നിങ്ങൾ തീരുമാനിച്ചാൽ മതി ആരാണ് എന്നുള്ളൂ. കോമഡി സ്റ്റാർസ് സീസൺ ടുവിൻ്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ പര്യവസാനിക്കാൻ പോവുകയാണ്. അപ്പം എന്തായാലും ജയതിഷേട്ടാ, ഒരു എനർജി നോട്ടിൽ നമ്മൾ ഇതുവരെ വളരെ ക്ലാസിക് ഡിവൈൻ ടച്ചോട് കൂടിയാണ് നമ്മുടെ എപ്പിസോഡ് മൊത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ കുറച്ചൊരു എനർജി നോട്ട് കൂട്ടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. സാർ, ഷാറൂഖ് ഖാൻ്റെ സോങ് ആണേ, ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിലെ ദ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് മ്യൂസിക്. मुझो को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के मुझो को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के ऑल द रजनी फैंस डोंट मिस द चांस Don't miss that chance. Don't miss that chance.
നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് അവരുടെ വിശേഷങ്ങളുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദി വളരെ സജീവമായിരിക്കും. എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. അന്ന ഈ വെഡിങ് എന്ന് പറഞ്ഞ എന്താണ്? ആ രണ്ടുപേര് തമ്മിൽ ഒന്നിക്കുന്നത്. വെഡിങ് എന്ന് പറഞ്ഞാലും രണ്ട് സാധനങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതല്ലേ? ഒരു എല്ലിന്റെ വ്യത്യാസമല്ലേ ഉള്ള പാവം പെണ്ണടാ, അവള് വാഴക്കേപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നു ഫുള്ള് കെട്ടുപോയി. എന്നാൽ പൂച്ചയുടെ ജന്മമാണോ തലയിട്ട് പൊട്ടിക്കണോ? ഓ അമ്മ വീടെങ്കെ പാറോട്ട് പോണം, ഓ അപ്പ വീട് പുളിയറക്കോണം. ഡേയ് എല്ലാമേ കോണം താനേ.